നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ട് തൊഴിലാളി യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ റോഡിലുള്ള വയോജന വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ചു വാങ്ങിയ ഫർണിച്ചറുകളും ഉപയോഗിക്കാതെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ. മഴയുടെ അളവനുസരിച്ച് തനിയെ പ്രവർത്തിക്കുന്ന വൈപ്പർ, വാഹനങ്ങളിൽ കൂളിംഗ് ഒട്ടിക്കാതെ തന്നെ കൂളിംഗ് എഫക്ട് കിട്ടുന്ന ഗ്ലാസ് തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളുമായി പിലാത്തറ MGMലെ വിദ്യാർത്ഥികൾ. പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ കുഞ്ഞിക്കണ്ണൻ വെളിച്ചപ്പാടിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നും എത്തിച്ചേർന്നത് നൂറുകണക്കിനാളുകൾ. പൂമാല ഭഗവതിയുടെ ദേവനർത്തകനായ വെളിച്ചപ്പാടിനെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സമാധിയിരുത്തുകയായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ട് തൊഴിലാളി യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കയറ്റിറക്ക സംവിധാനം പയ്യന്നൂരിൽ നിന്നും മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ചുമട്ടുതൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് സപ്ലൈ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനം പുല്ലുപാറയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ പ്രത്യേക ഗോഡൗൺ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞാൽ പോരാ. അതിന്റെ തറക്കല്ലുകൾ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. സ്വാഭാവികമായിട്ടും തറക്കല്ലിട്ട് കഴിഞ്ഞാൽ ഗോഡൗൺ നിർമ്മാണ പ്രവർത്തനം നടക്കും. അവിടത്തേക്ക് സ്ഥാപനം ക്രമേണയെന്നോണം മാറ്റപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ നീക്കം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സപ്ലൈ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടത്താൻ തൊഴിലാളികൾ നിർബന്ധിക്കപ്പെട്ടത് എന്നതാണ്. INDUC ജില്ലാ സെക്രട്ടറി AP നാരായണൻ, BMS ജില്ലാ സെക്രട്ടറി ജ്യോതിർ മനോജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, UV രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയോജന വിശ്രമ കേന്ദ്രം ഉപയോഗശൂന്യമായി കാട് കയറി നശിക്കുന്നു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ റോഡിലുള്ള വയോജന വിശ്രമ കേന്ദ്രമാണ് ഉപയോഗശൂന്യമായി നശിക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം പേരൂൽ റോഡിൽ ലക്ഷങ്ങൾ മുടക്കി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വയോജന വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. 2012 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ ഈ കെട്ടിടം ഉപയോഗിക്കാതെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനുവേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ നിരവധി ഫർണിച്ചറുകളും ഇതിനകത്ത് ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിലും കസേരകളും കുടിവെള്ള സൌകര്യങ്ങളും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള ഇടവും ടോയ്ലറ്റ് സൌകര്യങ്ങളും ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മാതമംഗലം ടൗണിൽ നിന്ന് ഏറെ അകലെയായതിനാൽ വയോജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്തുമാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇതും കെട്ടിടം ഉപയോഗിക്കാതിരിക്കുന്നതിന് കാരണമായി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. മഴയുടെ അളവനുസരിച്ച് തനിയെ പ്രവർത്തിക്കുന്ന വൈപ്പർ, വാഹനങ്ങളിൽ കൂളിംഗ് ഒട്ടിക്കാതെ തന്നെ കൂളിംഗ് എഫക്ട് കിട്ടുന്ന ഗ്ലാസ്, ഡ്രൈവർ ലൈറ്റ് ഡിം ചെയ്തില്ലെങ്കിലും മറ്റു വാഹനങ്ങളുടെ ലൈറ്റ് പതിച്ചാൽ ഉടൻ സ്വയം ഡിമ്മാകുന്ന ഹെഡ്ലൈറ്റ് തുടങ്ങി ഞെട്ടിക്കുന്ന ഒരുപിടി കണ്ടുപിടുത്തങ്ങളുമായി പിലാത്തറ MGMലെ വിദ്യാർത്ഥികൾ. ഭാവിയിലെ വാഗ്ദാനമായി മാറേണ്ട ഒരു കൂട്ടം ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാരാണ് എനിക്കൊപ്പം ഉള്ളത്. അവരുടെ കുഞ്ഞൻ വലിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടറിയാം. പിലാത്തറ MGM പോളിടെക്നിക് കോളേജിലെ അവസാന സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് ജനോപകാരപ്രദമായ ഒരുപിടി കണ്ടുപിടുത്തങ്ങളുമായി എത്തിയത്. തങ്ങളുടെ അവസാന വർഷ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായാണ്
ഇവയൊക്കെയും ചെയ്തു തീർത്തത്. മഴയുടെ തോതനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന വൈപ്പർ വരുംകാലത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. മഴയിലും വൈപ്പർ പ്രവർത്തിപ്പിക്കേണ്ടതിനുള്ള ഡ്രൈവറുടെ ശ്രദ്ധ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രധാന മേന്മ. മഴ പെയ്യാൻ തുടങ്ങിയാലുടൻ വൈപ്പർ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയും പെയ്യുന്ന മഴയുടെ അളവനുസരിച്ച് വൈപ്പറിന്റെ വേഗത ക്രമീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഓട്ടോമാറ്റിക് വൈപ്പർ സംവിധാനമാണ് രൂപപ്പെടുത്തിയത്. ഇവിടെ വെച്ചാൽ നമ്മളൊരു സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ സെൻസർ, ഈ ചിപ്പ് സെൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മഴ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ അതിൻ്റെ വൈപ്പറിൻ്റെ സ്പീഡ് ECU കോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്തിട്ട് മോട്ടറിലേക്ക് കൊടുത്തിട്ട് മഴ കൂടുതലുള്ള സമയത്ത് വോൾട്ടേജ് കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ സ്പീഡിൽ വൈപ്പർ ആക്സിറ്റ് ചെയ്യും. പിന്നെ വൈപ്പറിൻ്റെ സ്പീഡ് കുറയേണ്ട സമയത്ത് കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുകയും അങ്ങനെ മോട്ടർ വഴി കുറഞ്ഞ സ്പീഡിൽ വൈപ്പർ ബ്ലേഡ് ആക്സിറ്റ് ചെയ്യും. പോളിമർ ഡിസ്പേഴ്സ്ഡ് ലിക്വിഡ് ക്രിസ്റ്റൽ ഫിലിം വാഹനങ്ങളിലും മറ്റും ഉപയോഗിക്കാമെന്നതും വിപ്ലവാത്മകമായ കണ്ടുപിടുത്തം തന്നെ. കൂളിംഗ് ഒട്ടിക്കാതെ തന്നെ ആ എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇതിന്റെ മേന്മ. ഓഫീസുകളിലും മറ്റും ആവശ്യമായ സ്വകാര്യത നൽകാനും ഇവയ്ക്കാകും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒന്നും യൂസ് ചെയ്യാനില്ല. അപ്പോൾ ഈ കൂളിംഗ് ഫിലിമിൻ്റെ പകരം ഉപയോഗിക്കുന്ന ഒരു PDLC ഫിലിമാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഗ്ലാസിൻ്റെ ഇടയിൽ ഇത് വെച്ച് കൊടുക്കുകയോ ഉണ്ട്. അപ്പോൾ കറണ്ട് വരാത്ത സമയത്ത് ഇത് ഇതേപോലെ ഒപ്പേക്ക് ആയിരിക്കും. കറണ്ട് വരുന്ന സമയത്ത് ഇത് ട്രാൻസ്പെറൻ്റ് ആവും. രാത്രികാലങ്ങളിലെ യാത്രയിലെ പ്രധാന പ്രശ്നമാണ് മറ്റു വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി നൽകാത്തത്. ഇത് ഡ്രൈവർമാർക്ക് മറ്റു കാഴ്ചകൾ മറഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇതിനും ശാശ്വത പരിഹാരം പിലാത്തറ MGM പോളിടെക്നിക് കോളേജിലെ അവസാന സെമിസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ പക്കലുണ്ട്. ഇവയൊക്കെയും കൂടുതൽ മെച്ചപ്പെടുത്തി പ്രൊജക്ട് എക്സിബിഷനുകളിലും കൂടുതൽ മത്സരങ്ങളിലേക്കും പോകാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ. ഷമൽ, ഷാരൂൺ, ഷൈബിൻ, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് പ്രദീപ്, ശിവപ്രസാദ്, ശ്രീരാഗ് കെ, ശ്രീരാഗ് പി, സ്വരാജ്, അഭിഷേക്, അഭിജിത്ത്, ആദർശ്, അമീൻ, അനിരുദ്ധ്, ഡിഷേണായി, അഭിൻരാജ്, റെജിൽ, വൈഷ്ണവ് തുടങ്ങിയ വിദ്യാർത്ഥികളും ഓട്ടോമൊബൈൽ HOD PV ചന്ദ്രൻ, മെക്കാനിക്കൽ HOD PP ഗണേശൻ, അധ്യാപകരായ ബിനു, ജയകൃഷ്ണൻ, വിവേക് എന്നിവർ അവരെ ഗൈഡ് ചെയ്തും കൂട്ടായ്മയിൽ വിരിഞ്ഞതാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം. പഠനകാലത്ത് തന്നെ വലിയ പ്രശസ്തിയിലേക്ക് ഉയരാൻ മാത്രമുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഈ കുട്ടികൾക്ക് ഭാവിയിൽ എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കുഞ്ഞിക്കണ്ണൻ വെളിച്ചപ്പാടിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും 100 ആളുകൾ എത്തിച്ചേർന്നു. പൂമാല ഭഗവതിയുടെ ദേവനർത്തകനായ വെളിച്ചപ്പാടിനെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സമാധിയിരുത്തുകയായിരുന്നു. പയ്യന്നൂർ കണ്ടങ്കാളി കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂമാല ഭഗവതിയുടെ നർത്തകനായ മാടക്ക കുഞ്ഞിക്കണ്ണൻ വെളിച്ചപ്പാടൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. ഇദ്ദേഹത്തിന് 96 വയസ്സായിരുന്നു. തമ്പാച്ചി എന്നും വിളിക്കാറുള്ള വെളിച്ചപ്പാടന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ കണ്ടങ്കാളിയിലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് 100 ആളുകളാണ്. ആചാരനിഷ്ഠയോടെ വെളിച്ചപ്പാടന്റെ ഭൗതിക ശരീരം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സമാധിയിരുത്തുകയായിരുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഒരുങ്ങുന്നതുപോലെ വാളും മാലയും ചിലമ്പുമെല്ലാം കുരുത്തോല കൊണ്ടുണ്ടാക്കി അണിയിച്ചായിരുന്നു സമാധിയിരുത്തൽ. സമീപത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ അന്തിത്തിരിയന്മാരും വെളിച്ചപ്പാടന്മാരും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. തിരിയോനെ കൊണ്ട് ആയുധം ഉണ്ടാക്കണം, എടത്തുണ്ടാക്കണം, പിന്നെ അരമണി ഉണ്ടാക്കണം, കാക്ക് ചെലമ്പ് അതെല്ലാം ഈർക്കിലിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇരുത്തുമ്പോൾ തണ്ടയും കിടക്കും, അത് വെളിച്ചപ്പാടിന്. അന്ത്യത്തിരന്മാർക്ക് അതൊന്നും വേണ്ട. അന്ത്യത്തിരന്മാർ ഏതാണോ മുണ്ട് കൊടുക്കുന്നത് ആ മുണ്ട് വീട്ടിലുണ്ടാവും. ആ മുണ്ടെടുത്തിട്ട് മുമ്മുറിയുടെ മുണ്ട് കുളിപ്പിച്ച് മുണ്ടും മുമ്മുറിയുടെ മുണ്ടും ആക്കി ഉത്തരം അറയക്കാന്ന് കൊണ്ടുവരണം അന്ത്യത്തിരം മരിച്ചാൽ. പരേതയായ പരത്തി യശോദിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലെത്തിയ മാതമംഗലം തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കും.
3 crore rupees ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലമാണ് മാതമംഗലം തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം. അഞ്ചനപ്പുഴ, തുമ്പത്തടം, ചരൽപ്പള്ള തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ മാതമംഗലം ബസാറിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന പാലമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യേനെ ആശ്രയിക്കുന്നതും ഈ പാലത്തെ തന്നെയാണ്. വീതി കുറഞ്ഞ പാലമായതിനാൽ വലിയ വാഹനങ്ങൾക്ക് ഇതിൽ കൂടി കടക്കാൻ സാധിക്കില്ല. കാലപ്പഴക്കത്താൽ തകർച്ചയിലായിരിക്കുന്ന പാലം മാറ്റി പുതിയ പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. 3 crore rupees ചെലവിലാണ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത്. വീതി കുറഞ്ഞതും കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാലം മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. 11 meters വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15 ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജാഥകൾ ജൂലൈ 28 ആരംഭിച്ച് ഓഗസ്റ്റ് 9 സമാപിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന ജാഥയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 ജില്ലാ കേന്ദ്രങ്ങളിൽ എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം മതനിരപേക്ഷതയുടെ കാവലാളാകുക എന്ന മുദ്രാവാക്യമുയർത്തി ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കും. ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നയിക്കുന്ന തെക്കൻ ജാഥയും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ ജാഥയും ജൂലൈ 28 ആരംഭിച്ച് ഓഗസ്റ്റ് 9 സമാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജൂലൈ 29 വൈകിട്ട് 5 PM അന്നത്തെ സമാപന സ്വീകരണം പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ഒരുക്കും. ജാഥയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കാലിക്കടവിൽ നിന്ന് 300 bikes അകമ്പടിയോടെ ജാഥയെ പയ്യന്നൂരിലേക്ക് സ്വീകരിക്കും. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ വെച്ച് 254 units നിന്നായി 5000+ യുവജനങ്ങൾ പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്ന് ഷേണായി സ്ക്വയറിലേക്ക് സ്വീകരിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ വി ലളിത, വി കെ നിഷാദ്, അനിഷ, ടി സി വി നന്ദകുമാർ, ഷിജിൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിരന്തരം പഠിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളത് അത്ര അനായാസമായ കാര്യമല്ല. എന്നാൽ അങ്ങനെ എഴുതുന്ന ഒരാളാണ് കരിവെള്ളൂരിലെ കെ ജി സുധാകരൻ. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നും കെ ജി സുധാകരൻ തന്റെ ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങളുടെ പ്രതിലോമ പ്രവർത്തനങ്ങൾക്കെതിരെ നിരന്തരം എഴുതുന്നതും ഒരു തരത്തിൽ വിപ്ലവ പ്രവർത്തനമാണ്. അത്തരത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കരിവെള്ളൂരിലെ കെ ജി സുധാകരൻ. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന നിരീക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ടെല്ലാ ലേഖനങ്ങളും. ഓളപ്പരപ്പിൽ അങ്ങനെ ഒഴുകിപ്പോകുന്ന നമ്മുടെ ജനതയെ കാത്തിരിക്കുന്നത് നല്ല നാളുകളല്ലെന്ന് ഇദ്ദേഹം വിശകലനം ചെയ്യുന്നു. കുട്ടികളുടെ വികസനവും ഭാവിയും എന്തുകൊണ്ടാണ് ബജറ്റുകൾ തിരസ്കരിക്കുന്നതെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ നാളെ ഈ രംഗം കുത്തകകളുടെ കയ്യിലെത്താനേ സഹായിക്കൂ എന്നും ഒരു ലേഖനത്തിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നു. മൻമോഹൻ സിംഗ് തുറന്നുകൊടുത്ത ആഗോളവൽക്കരണ നയം അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി മോദി നടപ്പിലാക്കുമ്പോൾ ഇനി കാണാനാകുക കർഷകരുടെ വംശനാശമായിരിക്കും എന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പ്രധാന കാരണം രാജ്യത്ത് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളാണ്. നവലിബറൽ നയങ്ങൾ എന്നതിനെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്കതിനെ ദുരിത നയങ്ങൾ എന്ന് വിളിക്കാം. ജനങ്ങൾക്ക് അവകാശപ്പെട്ടതും അവരുടെ കയ്യിലുള്ളതും എല്ലാം തട്ടിപ്പറിക്കുകയും അത് മുഴുവൻ കോർപ്പറേറ്റ് പെട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു നയമാണത്. അത് ഗർഭസ്ഥ ശിശു മുതൽ വയോജനങ്ങൾ വരെ ദോഷകരമായി ബാധിക്കുന്ന നയം. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണമായാലും പൊതുപണം കോർപ്പറേറ്റ് പെട്ടികളിൽ എത്തിക്കുക എന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ വിശാലമായ ഐക്യത്തോടുകൂടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ വന്നത് ഇവിടുത്തെ ക്ഷീരകർഷകരുടെ നടുവൊടിക്കാനാണെന്നും
ഉദാഹരണ സഹിതം ഇദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിന് ഇദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. സമൂഹത്തിനേൽക്കുന്ന അല്ലെങ്കിൽ ഏൽക്കാനിരിക്കുന്ന ആഘാതങ്ങൾ ആനുകാലികങ്ങളിൽ നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഈ മനുഷ്യന് അർഹിക്കുന്ന പരിഗണന സമൂഹം നൽകുന്നുണ്ടോ എന്നതും ചോദ്യചിഹ്നമാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും തൻ്റെ വിചാരധാരകൾ സുധാകരൻ എഴുതിക്കൊണ്ടേയിരിക്കും. അത് തൻ്റെ നിയോഗമായി ഇദ്ദേഹം കരുതുന്നു. നെല്ലും പതിരും തിരിച്ചറിയാനാകാതെ പോകുന്ന ഈ ആസുരകാലത്ത് ഓർമ്മപ്പെടുത്തലുകളും ഭാരിച്ച പ്രവർത്തനമാണ്. അതാണ് സുധാകരൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച വ്യാപാരി മിത്ര ട്രസ്റ്റിന്റെ ഒന്നാംഘട്ട അംഗത്വ പൂർത്തീകരണം ഏറ്റുവാങ്ങൽ ചടങ്ങ് പയ്യന്നൂരിൽ വെച്ച് നടന്നു. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ച് അംഗത്വം ഏറ്റുവാങ്ങി. ട്രസ്റ്റ് അംഗങ്ങളുടെ ക്ഷേമത്തിനും കുടുംബത്തിന്റെ ഭദ്രതയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വ്യാപാരി മിത്ര ട്രസ്റ്റിന്റെ ഏരിയാതല അംഗത്വ പൂർത്തീകരണ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ച് അംഗത്വം ഏറ്റുവാങ്ങി. കാലാകാലങ്ങളിൽ വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തിച്ചതിനപ്പുറമുള്ള ഒരു കണ്ണുവെച്ച പ്രവർത്തനമാണ് ഇന്ന് നമുക്ക് നടത്താൻ കഴിയുന്നത്. നമ്മൾക്കൊപ്പമുള്ളവരെ എന്ത് കൊടുത്തും സഹായിക്കും എന്നും ഒരു കാലത്തും കൈവിടില്ല എന്നും ദൃഢപ്രതിജ്ഞയോടെയുള്ള ഒരു പ്രൊജക്റ്റാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും വാഗ്ദാനം നൽകിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല വ്യാപാരി വ്യവസായ സമിതിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. സമിതി ഏരിയ പ്രസിഡന്റ് കെ വി അനൂപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കാവണാൽ നാരായണൻ, പി പി വിജയൻ, പി ഉഷ, സിന്ധു രാമകൃഷ്ണൻ, ജില്ലാ കൌൺസിൽ അംഗം സി കൃഷ്ണൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി പി പ്രകാശൻ, ട്രസ്റ്റ് ഏരിയ കൺവീനർ പി വി ഗോപി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 70 വയസ്സിലും മാരിത്തെയ്യം എന്ന അനുഷ്ഠാന കലയെ നെഞ്ചോട് ചേർത്ത് മാട്ടൂലിലെ കൊയിലേരിയൻ കുമാരൻ. കർക്കടക മാസത്തിലെ 16 നാളിലാണ് മാടായിക്കാവിൽ മാരിത്തെയ്യം കെട്ടിയാടുന്നത്. പതിനഞ്ചാം വയസ്സിലാണ് കുമാരൻ മാടായിക്കാവിൽ ആദ്യമായി മാരിത്തെയ്യം കെട്ടിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷം മാരിത്തെയ്യം കെട്ടിയാടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ എല്ലാ തടസ്സങ്ങളും നീങ്ങി മാരിത്തെയ്യം കെട്ടാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരനുള്ളത്. തെയ്യത്തിന്റെ തിരുമുഖങ്ങളും ഉടുക്കുമെല്ലാം ഒരുക്കുന്നതിന്റെ അവസാനവട്ട പണിപ്പുരയിലാണ് ഇദ്ദേഹം. രാവിലെ 9 മണിയോടെ പുലയ സമുദായത്തിലെ കാരണവരായ പൊള്ളയും കോലധാരികളും കുളിച്ചു തൊഴുത് ക്ഷേത്രത്തിലെത്തി മാരിത്തെയ്യം കെട്ടാനുള്ള അനുവാദം മാടായിക്കാവിലമ്മയിൽ നിന്ന് വാങ്ങി ഇവർക്കായി അനുവദിച്ച അണിയറിയിലെത്തിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പൂർവികരാൽ നടത്തപ്പെട്ട പ്രകാരം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. കൃത്യമായ തോറ്റംപാട്ടുകളും അതിനുണ്ടാകും. ഫോക്ലോർ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കുമാരൻ എന്ന മാരിത്തെയ്യം കലാകാരന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഫോക്ലോർ അക്കാദമി അംഗം, സംഗീത നാടക കലാ അക്കാദമിയിൽ അംഗം എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം റീജിയണൽ ജില്ലാ കൺവീനർമാർക്കും PSC മെമ്പർമാർക്കുമായി സംസ്ഥാനതല ട്രെയിനിംഗ് ക്യാമ്പ് 2022 ജൂലൈ 29-30 തീയതികളിൽ കാനായി യമുന തീരത്ത് നടക്കും. 145 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനതല ട്രെയിനിംഗ് ക്യാമ്പ് 2022 ജൂലൈ 29-30 തീയതികളിൽ കാനായി യമുന തീരത്ത് നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി 145 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. TI മധുസൂദനൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ R സുരേഷ് കുമാർ മുഖ്യ സന്ദേശം നൽകും. സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ R N അൻസാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2 ദിവസങ്ങളിൽ അരങ്ങ്, സമദർശൻ, മീഡിയ വർക്ക്ഷോപ്പ്, പരിസ്ഥിതി ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിക്കും. തളിർക്കെട്ടെ പുതുനാമ്പുകൾ, വിത്തുരുളകളുടെ വിതയ്ക്കൽ ജൂലൈ 28 ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും സംഘടിപ്പിക്കും. ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 28 മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മനോജ് കുമാർ കണിച്ചുകുളങ്ങര, ശ്രീധരൻ കൈതപ്രം,
ഹരീഷ് കുമാർ സി വി, പ്രേംജിത്ത് കെ എം, ഫിറോസ് ടി അബ്ദുള്ള, മനോജ്കുമാർ കെ എൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയായതിനാൽ ഇവിടെ പലപ്പോഴും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. പഴയങ്ങാടി ടൗണിൽ പേ പാർക്കിംഗ് സംവിധാനമുണ്ടായിട്ടും പഴയങ്ങാടി ഏഴോ മുട്ടുകണ്ടി റോഡിന് ഇരുവശങ്ങളിലും കാറും ബൈക്കുമെല്ലാം തോന്നിയതുപോലെ പാർക്കു ചെയ്യുന്നത് വാഹനയാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. പച്ചക്കറിയുടെയും മത്സ്യത്തിന്റെയും മാർക്കറ്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയായതിനാൽ തന്നെ പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ദൂരസ്ഥലങ്ങളിലേക്കും മറ്റും പോകുന്നവർ രാവിലെ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്താൽ പിന്നെ രാത്രിയിലാണ് വാഹനമെടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇതിനെതിരെ പഞ്ചായത്തോ പോലീസോ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രധാന റോഡരികിലും മറ്റും വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഉത്സാഹം അനധികൃത പാർക്കിങ്ങിനെതിരെയും സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജിലെ വേസ്റ്റ് ബിൻ ഇനി പരിസ്ഥിതി സൌഹൃദം. കോളേജ് NSS യൂണിറ്റ് 10 വളണ്ടിയർമാരാണ് കോളേജിൽ മാലിന്യ നിക്ഷേപത്തിനായി പേപ്പർ കൊണ്ട് ചവറ്റുകൊട്ടകൾ നിർമ്മിച്ചു നൽകിയത്. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപത്തിനായി പേപ്പർ കൊണ്ട് നിർമ്മിച്ച ചവറ്റുകൊട്ടകൾ കോളേജിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജിത് കെ വി, NSS യൂണിറ്റ് സെക്രട്ടറി എം അഭിനന്ദ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഷാരോൺ ബിജു, സാരംഗ് PP, ആദിത്യൻ MT, ആശ KV, ശ്രീനന്ദിത ആർനാഥ്, അഞ്ചൽനാഥ്, അശ്വതി എം എന്നിവരാണ് ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ സി ശ്രീമായ, അർച്ചന കെ, ആർദ്ര VS, നിത്യ കെ, ഡോക്ടർ ലക്ഷ്മി സി, ശുചീകരണ തൊഴിലാളി ശാന്ത എന്നിവർക്ക് പേപ്പർ വേസ്റ്റ് ബിൻ കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാടിയോട്ടുചാൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന VR സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി കാർഗിൽ വിജയദിനം ആചരിച്ചു. വീരമൃത്യു വരിച്ച ധീരസൈനികരെ അനുസ്മരിച്ചു. VR സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാർഗിൽ വിജയദിനാചരണത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികരെ അനുസ്മരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനുവേണ്ടി ധീരമായി പോരാടിയതിനെ തുടർന്ന് പരിക്കേറ്റ് വിശ്രമ ജീവിതം നയിക്കുന്ന സൈനികൻ രാജേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടൌണിൽ സ്ഥാപിച്ച കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ച സൈനികരെ ചടങ്ങിൽ അനുസ്മരിച്ചു. എം കൃഷ്ണൻ, KV വിജയൻ, കെ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചീമേനി ചെമ്പ്രകാനത്തെ പ്രിൻസ് ജോസിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. AKG മകൾ ലൈല ഡോക്ടർ മുഹമ്മദ് അലിക്ക് ബിരിയാണി കൈമാറി ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്രകാനത്തെ പ്രിൻസ് ജോസിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. നിർധന കുടുംബാംഗമായ ഇദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കുന്നതിനായി ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ ചെയർമാനും ബിജു കൺവീനറുമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. സാമ്പത്തിക സമാഹരണത്തിനായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ചെമ്പ്രകാനത്ത് ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് AKG മകൾ ലൈല ചെറുവത്തൂരിലെ KH ഹോസ്പിറ്റൽ MD ഡോക്ടർ മുഹമ്മദ് അലിക്ക് ബിരിയാണി കൈമാറി ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ചില പാളിച്ച പറ്റുമോ എന്ന സംശയം, കാരണം കൃത്യമായ ട്രീറ്റ്മെന്റ് അവന് കിട്ടിയിട്ടാണ് ഒരു ചെറിയ സംശയം. അങ്ങനെ തന്നെ അത് ബോധിപ്പിക്കുക, അത് ഇനിയും വൈകിയിട്ടില്ല, ഇനിയും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന കൂട്ടണം എന്ന ഒരു എളിയ അഭ്യർത്ഥനയാണ് ഞാൻ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത്. ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി കാസർഗോഡ് നെഹ്റു യുവകേന്ദ്രയുമായി ചേർന്ന് കാർഗിൽ വിജയദിനം ആചരിച്ചു. ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി ഈസ്റ്റലേരി പഞ്ചായത്ത് അംഗം സിന്ധു ടോമി ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റലേരി പഞ്ചായത്ത് അംഗം സിന്ധു ടോമി കാർഗിൽ വിജയദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് PV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഗോവിന്ദൻ, TV കൃഷ്ണൻ, ഗ്രന്ഥശാല സെക്രട്ടറി CT പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. കാർഗിൽ ഡോക്യുമെന്ററി പ്രദർശനം, ക്വിസ് മത്സരം എന്നിവയും നടന്നു. മിലിറ്ററി തൊഴിലവസരങ്ങളെക്കുറിച്ച് റിട്ടയർഡ് സുബേദാർ മേജർ ജോസഫ് മാത്യു P ക്ലാസ് നയിച്ചു.
വായനശാല പരിധിയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കാങ്കോൽ കാർഷിക സേവന കേന്ദ്രം പച്ചക്കറി കൃഷി ആരംഭിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ നടയിൽ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന പോലെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ത്രിതല പഞ്ചായത്തിലൂടെയും ഗവൺമെന്റ് സഹായത്തിലൂടെയും ജനങ്ങളെ കൃഷിയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് നമ്മുടെ നഴ്സറി തലം മുതൽ കൃഷിയെ കുറിച്ചിട്ടുള്ള ജനങ്ങൾക്ക് പിന്നെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MDP നൂർദ്ദീൻ, കാർഷിക സേവന കേന്ദ്രം സെക്രട്ടറി E വൈശാഖൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇക്കോ ക്ലബ്ബ്, SPC, NSS എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക കണ്ടൽ ദിനം ആഘോഷിച്ചു. കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി പയ്യന്നൂർ സ്റ്റഡി സെന്റർ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ K ദിനേശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ, ഇക്കോ ക്ലബ്ബ്, SPC, NSS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ലോക കണ്ടൽ ദിനാഘോഷം കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി പയ്യന്നൂർ സ്റ്റഡി സെന്റർ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ K ദിനേശ് ഉദ്ഘാടനം ചെയ്തു. PV പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, CV രാജു, സുസ്മിത TM, നിജേഷ് TM, EP വർഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ട് തൊഴിലാളി യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ റോഡിലുള്ള വയോജന വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ചു വാങ്ങിയ ഫർണിച്ചറുകളും ഉപയോഗിക്കാതെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ. മഴയുടെ അളവനുസരിച്ച് തനിയെ പ്രവർത്തിക്കുന്ന വൈപ്പർ, വാഹനങ്ങളിൽ കൂളിംഗ് ഒട്ടിക്കാതെ തന്നെ കൂളിംഗ് എഫക്ട് കിട്ടുന്ന ഗ്ലാസ് തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളുമായി പിലാത്തറ MGMലെ വിദ്യാർത്ഥികൾ. പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ കുഞ്ഞിക്കണ്ണൻ വെളിച്ചപ്പാടിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്നത് 100 ആളുകൾ. പൂമാല ഭഗവതിയുടെ ദേവനർത്തകനായ വെളിച്ചപ്പാടിനെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സമാധിയിരുത്തുകയായിരുന്നു. സമാപിച്ചു. നമസ്കാരം.